Hi all, today we are going to discuss about Newton-Raphson method, which is the fine and best method to find the roots of transcendental or algebraic equation. So, kazhinja moonu methods, moonu mudhal naalu methods, bisection, successive, regular falsi, ee parayna methods ne kaalum ellam ettom best and fast method aanu Newton-Raphson method ennu parayunnathu. Appo idile കൺവേർജൻസ് എന്ന് പറയുന്നത്, അതായത് റൂട്ട് കണ്ടുപിടിക്കാനുള്ള കൺവേർജൻസ് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ആയിരിക്കും. ഒരു വൺ ടു ത്രീ ടു അപ്രോക്സിമേഷൻ ടു ത്രീ മാക്സിമം ഓഫ് ത്രീ അപ്രോക്സിമേഷനകത്ത് തന്നെ എനിക്ക് റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ത്രീയിൽ കൂടുതൽ സാധാരണ പോകാറില്ല. സോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൽ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ, അതൊരു കർവിൻ്റെ ഇക്വേഷൻ ആയിരിക്കും, എ എം ബി. അപ്പോൾ അതിൻ്റെ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിൻ്റ് ആണ് അതിൻ്റെ റൂട്ട്. സേ ഫോർ എക്സാമ്പിൾ ആൽഫ. അപ്പോൾ ഈ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ പറയുന്ന കർവിൻ്റെ പോസിറ്റീവ് സൈഡിൽ, ഇപ്പോൾ അതായത് വൈ പോസിറ്റീവ് ആവുന്ന സൈഡിൽ നിന്നും ഒരു ടാൻജൻറ്റ് ഞാൻ ഡ്രോ ചെയ്യും. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ടുവേർഡ്സ് ദ എക്സ് ആക്സിസ്. അപ്പോൾ ആ ലൈനാണ് ഞാൻ എന്താ ഇവിടെ കാണുന്നത്. ഓക്കെ, ആ ടാൻജൻറ്റ് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതിനെ ഞാൻ എക്സ് വൺ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന എക്സ് വൺ ആണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫസ്റ്റ്. ഈ എക്സ് വണ്ണിൽ നിന്നും ഡയറക്റ്റായിട്ട് മുകളിലോട്ട് ഞാനൊരു പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. എയിൽ എവിടെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അതിൽ നിന്നും വീണ്ടും അടുത്ത ടാൻജൻറ്റ് വരയ്ക്കും. എന്നിട്ട് ആ എക്സ് ടു ഫൈൻഡ് ഔട്ട് ചെയ്യും. അങ്ങനെ 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 എന്ത് ചെയ്യും, ആ പറയുന്ന കർവിലോട്ട് അല്ലെങ്കിൽ ആ പറയുന്ന റൂട്ടിലോട്ട് ഞാനത് കൺവേർജ് ചെയ്ത് റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ ഒരു ടെക്നിക്കാണ് ന്യൂട്ടൺ റാഫ്സൺസ് മെത്തേഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം റെഗുലർ ഫാൾസി ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു കോഡായിരുന്നു, ഇവിടെ പകരം ഒരു ടാൻജൻറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ടാൻജൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, ടാൻജൻറ്റിൻ്റെ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. സോ ഇതാണ് ടാൻജൻറ്റിൻ്റെ ബേസ് ഇക്വേഷൻ. ഇത് വച്ചിട്ട് ഞാൻ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു, വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് എക്സ് വൺ. അപ്പോൾ ഇതിൽ എക്സ് വേണം, എക്സ് വൺ വേണം, വൈ വൺ വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ് വണ്ണും വൈ വണ്ണും എന്ന് പറഞ്ഞാൽ ഈ ടാൻജൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഈ ടാൻജൻറ്റ് ഇതാ ഇതാണ് നേരത്തെ വരച്ച ടാൻജൻറ്റ്, ഒരെണ്ണേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ടാൻജൻറ്റിൻ്റെ സ്റ്റാർട്ട് അതിൻ്റെ പേര് പി സീറോ എന്ന് പറയുന്നതാണ്. പി സീറോ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ കാര്യം, ഇനി അടുത്തൊരു ടാൻജൻറ്റ് വരും അത് പി വൺ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. സോ പി സീറോൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് സീറോ എഫ് ഓഫ് എക്സ് സീറോ. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് സീറോ, എക്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എക്സ് സീറോ. അപ്പം ദിസ് ഇസ് മൈ എക്സ് വൺ ആൻഡ് ദിസ് ഇസ് മൈ വൈ വൺ. അപ്പോൾ അതിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? വൈ അതുപോലെ, വൈ മൈനസ് വൈ വൺ എന്ന് പറഞ്ഞാൽ എൻ്റെ എഫ് ഓഫ് എക്സ് സീറോ മൈനസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സിനെ ഓഫ് എക്സ് മൈനസ് എക്സ് വണ്ണെ ഞാൻ ഇങ്ങനെ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ, കാര്യം ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത് ഈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എൻ്റെ ഇപ്പോഴത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ഓഫ് എക്സ് മൈനസ് എക്സ് വൺ. ഓക്കെ, ഇതിൽ നിന്നും ഞാൻ എക്സ് വണ്ണിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോഴത്തെ എൻ്റെ വൈ എന്ന് പറയുന്നത് സീറോ ആണ്. ഇവിടുത്തെ എക്സ് ടുവിൻ്റെ ഇതിൻ്റെ വൈ എന്ന് പറയുന്നത് എത്ര? എക്സ് സീറോൻ്റെ വൈ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അപ്പം സീറോ മൈനസ് എഫ് ഓഫ് എക്സ് സീറോ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ മൈനസ് എക്സ് സീറോ, എക്സ് വണ്ണ് മൈനസ് എക്സ് സീറോ. ഇനി ഇതിൽ നിന്നും എൻ്റെ ഡെറിവേറ്റീവ് എക്സ് വണ്ണ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതണം. അപ്പം ഞാൻ എക്സ് വൺ മൈനസ് എക്സ് സീറോവിനെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് സീറോനെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തുവരും? എക്സ് വൺ മൈനസ് എക്സ് സീറോ ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് സീറോ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ആണല്ലോ. ഇതിൽ നിന്ന് എക്സ് വൺ എങ്ങനെ കിട്ടും? എക്സ് വൺ ഈക്വൽ ടു എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് സീറോ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ, വേർ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ഷുഡ് നോട്ട് ബി സീറോ, ഡിനോമിനേറ്റർ സീറോ ആയിരിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ നെക്സ്റ്റ് എക്സ് വൺ ഞാൻ കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി അതിൽ നിന്നും എനിക്ക് സമ്മറൈസ് ചെയ്ത്, അപ്പം എൻ്റെ എക്സ് വൺ അതായത് ഈ എക്സ് വൺ എന്ന് പറയുന്ന പോയിൻ്റ് എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യണം? അടുത്ത ടാൻജൻറ്റ് വരച്ച് എക്സ് ടു കിട്ടണം. അൺടിൽ ഇതുവരെ എക്സ് എൻ എപ്പോഴാണോ എനിക്ക് ഫൈനൽ കിട്ടുന്നത് വരെ. അപ്പം ഞാൻ അതിനെ ജനറലൈസ് ചെയ്ത് എഴുതുവാണ്.
എൻ്റെ എക്സ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൺ ആണെങ്കിൽ സീറോ ആണ്. അപ്പം എക്സ് എൻ ഈക്വൽ ടു എക്സ് സീറോ ആണ് ഇപ്പോൾ ഉള്ളത്. സോ എൻ്റെ വൺ എന്ന് പറയുന്നത് എക്സ് സീറോ പ്ലസ് വൺ. അപ്പം എക്സ് എൻ പ്ലസ് വൺ, അടുത്ത എക്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ, വെയർ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ നോട്ട് ഈക്വൽ ടു സീറോ. ദിസ് ഈസ് മൈ ഇക്വേഷൻ ഫോർ ന്യൂട്ടൺ റാപ്സൻസ് മെത്തേഡ്. ഇനി സ്റ്റെപ്സ് ഇൻ ന്യൂട്ടൺ റാപ്സൻസ് മെത്തേഡ് നോക്കാം. അപ്പോൾ നേരത്തെ മെത്തേഡ്സിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മളൊരു ഇൻ്റർവെൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഐ ഓഫ് എ കൊമ ബി. അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ്, സീറോ വൺ മുതൽ വാല്യൂസ് ഇട്ട് നോക്കുക. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് എൻ്റെ എക്സ് സീറോ ആണ് ഫിക്സ് ചെയ്യുന്നത്. എക്സ് സീറോ റാൻഡം ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്, പക്ഷേ കണ്ടീഷൻ ഇതാണ്, ഈ പറയുന്ന എൻ്റെ എ ആണോ ബി ആണോ എക്സ് സീറോ ആയിട്ട് എടുക്കേണ്ടതെന്നാണ് നോക്കുന്നത്. എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ എയുടെ വാല്യൂ നോക്കുക, ബിയുടെ വാല്യൂ നോക്കുക, ഇതിൽ ഏതാണ് സീറോയ്ക്ക് ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നത്. സേ ഫോർ എക്സാമ്പിൾ ടൂവും ത്രീയും ആണ് എൻ്റെ എ ആൻഡ് ബി എങ്കിൽ ഞാൻ ടു ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, ബിക്കോസ് ടു ഈസ് മോർ ക്ലോസർ ടു സീറോ ദാൻ ത്രീ. അതിനുശേഷം എൻ്റെ ഇക്വേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റാപ്സൻസ് മെത്തേഡിൽ ഞാൻ എഫ് ഡാഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന ഇക്വേഷൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചേക്കുക. അതിനുശേഷം എൻ്റെ ഞാനിപ്പം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് സീറോ ഇട്ട് നോക്കുക, അതിൻ്റെ വാല്യൂ കിട്ടുക, വൺ ഇട്ട് നോക്കുക വാല്യൂ കിട്ടുക, ടു ഇട്ട് നോക്കുക. അപ്പം എനിക്ക് എക്സ് വൺ എക്സ് സീറോ കിട്ടും, എക്സ് വൺ എക്സ് ടു അങ്ങനെ കിട്ടും. അൺടിൽ ഏത് വരെയാണ് എൻ്റെ ആ കിട്ടുന്ന എക്സ് വാല്യൂസ് കിട്ടുന്ന എക്സ് വാല്യൂസ് ഒരു ഡിസൈഡ് റൂട്ട് ആവുന്നത് വരെ, അപ് ടു ടു ഓർ ത്രീ, എക്സ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പോലെയുള്ള ഡിസൈഡ് റൂട്ട് ആവുന്നത് വരെ ഈ പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.